ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആറ് മലയാളി മാധ്യമ പ്രവർത്തകരെ കൂടാതെ 12 മാധ്യമ പ്രവർത്തകർ കൂടി ഇപ്പോൾ എൻഐ നിരീക്ഷണത്തിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറ് മലയാളി മാധ്യമ പ്രവർത്തകരെ കൊച്ചിയിൽ എൻഐ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 12 പേരെ കൂടി എൻഐ നിരീക്ഷണത്തിൽ ഉള്ളത്. ചോദ്യം ചെയ്യലിന് വിധേയപ്പെട്ട ആറ് മാധ്യമ പ്രവർത്തകർ ഇവർ മാസങ്ങളായി എൻഐയുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ ഫോണുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ വിജയ ഏജൻസിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ ആറ് പേരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇവരെ അടുത്ത ദിവസങ്ങളിൽ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എൻഐ വൃത്തങ്ങൾ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരായ മാധ്യമ പ്രവർത്തകരിൽ ചിലർ തങ്ങളുടെ സ്ഥാപനത്തിലെ ഐഡി കാർഡുകൾ ധരിച്ചാണ് എത്തിയതെന്നും എൻഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഐഎസിൽ ചേർന്ന ഭീകരമായി ഇവർ ടെലിഗ്രാമിലൂടെ അടക്കം ബന്ധപ്പെട്ടിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന രേഖകൾ ഇവരുടെ ഫോണിൽ നിന്നടക്കം ലഭിച്ചുവെന്നാണ് വിവരം. കേരളത്തിന്റെ ഐഎസിന്റെ സ്ലീപ്പർ സെല്ലുകൾ നിയന്ത്രിക്കുന്നതിൽ ഇവർ മുഖ്യ പങ്ക് വഹിച്ചതായും എൻഐ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ആറ് പേരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. കൊച്ചിയിലെ എൻഐ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ആറ് പേരെയും ചോദ്യം ചെയ്തത്. ആദ്യം അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിലും തെളിവുകൾ ഓരോന്നായി കാണിച്ചപ്പോൾ ഇവർ മൗനത്തിലായി. പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ആറു പേരുമായി ബന്ധപ്പെട്ട സമാന കാഴ്ചപ്പാടുള്ളവരാണ് നിരീക്ഷണത്തിലുള്ള 12 മാധ്യമ പ്രവർത്തകരും. ഇവർ ഭീകര സംഘടനകളുമായി മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ എൻഐക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി എൻഐ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ. വരും ദിവസങ്ങളിലും വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഉള്ളതിനാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം. വിവിധ കേന്ദ്ര ഏജൻസികൾ 2018 മുതൽ ഒരു വിഭാഗം മലയാളി മാധ്യമ പ്രവർത്തകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ചിലർ കാസർഗോട്ട് നിന്നും സിറിയയിലെത്തി ഭീകര സംഘടനയായ ഐഎസിൽ ചേർന്ന അബ്ദുള്ള റഷീദുമായി ബന്ധപ്പെട്ടിരുന്നു. ഐഎസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി റഷീദ് അയച്ചിട്ടുള്ള പല ടെലിഗ്രാം സന്ദേശങ്ങളും ചില മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ പറയുന്നതായും അന്വേഷണ വേളയിൽ എൻഐ കണ്ടെത്തിയിരുന്നു. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമുള്ള തുടർ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരിലേക്കും എൻഐ എത്തി നിൽക്കുന്നത്. ഇതിനു പുറമെ ചില ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, പോലീസുകാർ എന്നിവരിൽ നിന്നും എൻഐ വിവരങ്ങൾ തേടുന്നുണ്ട്. PFI അടക്കമുള്ള ചില സംഘടനകളുടെ പണമിടുമായി ബന്ധപ്പെട്ടാണ് CA ക്കാരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത്. ചില നേതാക്കളുമായി ബന്ധം പുലർത്തിയ പോലീസുകാരെ ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ മേൽനോട്ടത്തിനായി കൊച്ചിക്ക് പുറമെ ഹൈദരാബാദിൽ നിന്നുള്ള NI ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.